തൃശൂർപൂരം എഴുന്നള്ളിപ്പ് പ്രതീകാത്മകമായി നടത്താൻ ഘടകക്ഷേത്രങ്ങളുടെ തീരുമാനം. ഒരാനപ്പുറത്ത് മാത്രമായി എഴുന്നള്ളിപ്പ് ചുരുക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മേളക്കാരും ഭാരവാഹികളും ഉൾപ്പെടെ 50 പേർക്ക് മാത്രമാകും തേക്കൻകാടേക്ക് പ്രവേശനം അനുവദിക്കുക. ഒരാനപ്പുറത്ത് മാത്രമായി തിരുവമ്പാടി എഴുന്നള്ളിപ്പ് ചുരുക്കിയിരുന്നു. പൂരം ആഘോഷപരമായല്ല ആചാരപരമായാണ് നടത്തേണ്ടതെന്ന് പാറമേക്കാവ് വ്യക്തമാക്കി. 15 ആനകൾ പാറമേക്കാവ് വിഭാഗത്തിൽ നിന്ന് എഴുന്നള്ളിപ്പിനായി ഉണ്ടാകും. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാകും ചടങ്ങുകൾ പൂർത്തിയാക്കുക. ജില്ലാ ആരോഗ്യ സമിതിയുടെ എല്ലാ നിയന്ത്രണങ്ങളും പൂർണ്ണമായി പാലിക്കും. ദേവസ്വങ്ങൾ നൽകുന്ന പാസ് മുഖേനയാകും ആളുകൾക്ക് പൂരനഗരിയിലേക്കുള്ള പ്രവേശനം. 24 പുലർച്ചെ പ്രധാന വെടിക്കെട്ട്, തെക്കോട്ടിറക്കം, മടത്തിൽ വരവ്, ഘടകപൂരങ്ങളുടെ വരവ് എന്നിവയുണ്ടാകും. കുടമാറ്റം പേരിന് മാത്രമായി നടത്തും. സാമ്പിൾ വെടിക്കെട്ട് പ്രതീകാത്മകമായി നടത്താനും തീരുമാനം. പ്രധാന വെടിക്കെട്ടിൽ ഇരുവിഭാഗങ്ങളും പങ്കെടുക്കും. എന്നാൽ ജനങ്ങൾക്ക് നഗരിയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പ്രധാന നഗരിയിലെ സ്റ്റാളിൽ 18 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ പൂരം കഴിയുന്നതുവരെ എല്ലാ സ്റ്റോളുകളും അടച്ചിടാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ദേവസ്വം വഴി നൽകുന്ന പാസ് മുഖേനയാകും ആളുകൾക്ക് പ്രവേശനമുണ്ടാവുക. 23-ന് സ്വരാജ് റൌണ്ടിൽ ക്ഷേത്രം ഭാരവാഹികൾ, ഘടകക്ഷേത്രങ്ങൾ, ജീവനക്കാർ, മേളക്കാർ, ആനപ്പാപ്പാന്മാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്കാർക്കും പ്രവേശനം. പൂരത്തിന് 72 മണിക്കൂറിന് മുമ്പായി RT-PCR ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 2 കോവിഡ് വാക്സിൻ ഡോസ് സ്വീകരിച്ച സർട്ടിഫിക്കറ്റോ ആളുകൾ ഹാജരാക്കണം. തിരിച്ചറിയൽ കാർഡും സർട്ടിഫിക്കറ്റും ഹാജരാക്കിയതിനു ശേഷം മാത്രമേ പാസുകൾ നൽകുകയുള്ളൂ. ഓരോ ദിവസങ്ങളും ദിവസേന എത്ര പാസുകൾ നൽകണമെന്ന് പോലീസ് മേധാവിയെ അറിയിച്ചിരിക്കണം. ദേവസ്വം അധികൃതർ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസുകളും അനുമത രേഖകളും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പായി ഹാജരാക്കണം. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും നെഗറ്റീവ് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും പരിശോധിച്ചതിനു ശേഷം പാസുകൾ വിതരണത്തിനായി തിരികെ നൽകും. 23-ന് രാവിലെ 6 മുതൽ 24-ന് പകൽപൂരം കഴിയുന്നതുവരെ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ടാകും. പൂരം ദിവസം സ്വരാജ് റൌണ്ടിൽ വാഹന ഗതാഗതം അനുവദിക്കുന്നതല്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.